ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ബീഫ് ഗ്രിൽഡ് ഷവർമ. ഷവർമ പല ടൈപ്പിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഏത് വിധത്തിൽ നമുക്ക് ചിക്കൻ വെച്ചിട്ട് പല രീതിയിൽ ഗ്രില്ല് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരുടെ വീട്ടിലും ബീഫ് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബീഫ് വെച്ചിട്ട് അത് ഓവനൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് തവയിൽ ഗ്രില്ല് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഷവർമ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കുക. നമ്മളെ ബീഫ് ഗ്രിൽഡ് ഷവർമക്ക് വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാം ബീഫാണേ. 500 ഗ്രാം ബീഫ് എടുത്തിട്ട്, എല്ലില്ലാത്ത ബീഫ് എടുത്തിട്ട് ഇങ്ങനെ കണ്ടോ ചെത്തിയിട്ടതാ. ചെത്തിയിട്ട് ഇതങ്ങനെ കട്ടില്ലാത്ത രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയാൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനാ. ഓവനൊന്നും വേണ്ട, തവ ഗ്രില്ല് ചെയ്തെടുക്കേ. ഇനി നമുക്ക് ഈ ബീഫിലേക്കൊരു മസാല ഉണ്ടാക്കണം. ചെറുതായിട്ടൊന്ന് മസാല പുരട്ടിയേക്കണം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടി. അതിലേക്ക് നമുക്ക് ഈ ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുക്കേ. ഇനി 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇതാ ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 1 പച്ചമുളകും ഇത് ഈ ഉപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതാ 1/2 ടേബിൾ സ്പൂണ് നമ്മളെ പെപ്പർ പൗഡർ കുരുമുളക് പൊടിയാണേ. ഇനി 1/2 ടീസ്പൂണ് നമ്മളെ ചെറിയ ജീരകം ചതക്കിയതും, അതേപോലെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മളെ ഗരം മസാലയുണ്ട്. അറബിക് മസാല കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഗരം മസാല മതി, ഏതായാലും കുഴപ്പമില്ല, അതും ചേർത്ത് കൊടുക്കണ്ടേ. 2 അര ടീസ്പൂണാണ് കേട്ടോ. ഇനി 1/2 ചെറുനാരങ്ങണ്ടേ. 1/2 ചെറിയ ചെറുനാരങ്ങ, അപ്പോൾ വലുതാണെങ്കിൽ 1 മതി. ഏകദേശം 1 ടേബിൾ സ്പൂണും കുറച്ചും ഉണ്ടാവും. അതുകൂടെ ചേർത്തെടുക്കുക ചെറുനാരങ്ങ നീര്. പിന്നെതാ ഒലീവ് ഓയിൽ. ഒലീവ് ഓയില് 1 ടേബിൾ സ്പൂണാണേ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഒലീവ് ഓയിലും ചെറുനാരങ്ങ നീരും വെളുത്തുള്ളിയും ഒക്കെ ഇടും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കട്ടോ. അപ്പോൾ നോക്കിയിട്ട് നമുക്കിതൊന്ന് എന്നിട്ട് നമുക്ക് ബീഫിലേക്ക് പുരട്ടിക്കൊടുക്കും. ഇതൊരു നിങ്ങൾ ചെയ്യുന്നതിൻ്റെ 1-4 മണിക്കൂർ മുമ്പൊക്കെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണേ. ഇത് നന്നായി നമ്മളെ ബീഫിലേക്ക് അങ്ങോട്ട് പിടിക്കണം. ഇതിപ്പോൾ നാളെ ചെയ്യാൻ രാത്രിയൊക്കെ ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഈ ബീഫിലേക്ക് ഈ മസാല അങ്ങോട്ട് പുരണ്ടിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിതാ ഞാൻ നമ്മളെ ഈ മസാല അല്ലേ ബീഫ് എടുത്ത് വെച്ചിട്ട് ബീഫിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ബീഫിലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഇതാ കണ്ടോ, നന്നായിട്ട് ബീഫിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കണ്ടോ ബീഫിൻ്റെ കളർ തന്നെ. നമ്മൾ ചെറുനാരങ്ങൊക്കെ കഴിക്കുമ്പോഴേക്കന്നെ ബീഫിൻ്റെ കളറ് മാറി തുടങ്ങും കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 4 മണിക്കൂർ വെക്കുകയാണേ. ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതിയെ. അപ്പം നമുക്കിനി 4 മണിക്കൂറിന് ശേഷം കാണാം. ഇതാ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞു, നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് ഇതാ മസാല പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടെ. ഇത് നമുക്ക് തവ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ കണ്ടോ, ജസ്റ്റ് ഒന്ന് ഒരിത്തിരി ആക്കി കൊടുത്തിട്ടേ ഉള്ളൂ. ഇതാ നമ്മളെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടാകുന്നുണ്ടേ. ഇനി നമ്മളെ ബീഫില്ലേ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇതാ ഒരു പകുതി, നമ്മൾ 500 ഗ്രാം ചിക്കൻ ആയിരുന്നു എടുത്തത്, അതിന്റെ ഒരു പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് 1 മിനിറ്റോളം ഈ ഹൈ ഫ്ലെയിമിൽ ഒരു ഭാഗമായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് തന്നെ അങ്ങനെ തന്നെ വെക്കട്ടെ. അതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ ബീഫ് വേവോളം അടച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇതാ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇതാ ഞാനൊന്ന് മറിച്ചിട്ടു. ഇതിലെന്താ 1 മിനിറ്റ് കഴിയപ്പോഴേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് നല്ല ചെറിയ കുറച്ച് സ്ലോ ആക്കി കൊടുക്കണേ തീ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് മുരിയിച്ചെടുത്താൽ മതി. നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്തുകൊണ്ട് കട്ടില്ലാതെ അരിഞ്ഞെടുത്തോണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വെന്തിട്ട് കാണിച്ചേരേ. ഇതാ നമ്മുടെ ബീഫൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി. ഞാൻ മൂടി തുറന്ന് ഒന്ന് ഇതിൽ തന്നെ തുറന്ന് വെച്ചിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ. ഇതാ കണ്ടോ, ഇനി ഞാനിതൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള കൂടി ചെയ്തെടുക്കുകയും ചെയ്യട്ടെ. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മളെ ബീഫ് ഗ്രില്ല് ചെയ്ത് ഇതിനി
ചൂടോടെ തന്നെ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ. നമുക്ക് കുബൂസിലൊക്കെ റോൾ ചെയ്ത് കഴിക്കുക, ഷവർമ ഉണ്ടാക്കുകയാണല്ലോ. അപ്പൊ അതൊന്ന് ഞാൻ കട്ട് ചെയ്യട്ടെ. ഞാൻ ആദ്യം എടുത്ത് ഗ്രില്ല് ചെയ്ത ബീഫൊക്കെ അതാ ചെറിയ നമ്മൾ ഷവർമക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ പോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് നമ്മൾ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതിപ്പം ബീഫ് മാത്രവും ചേർക്കട്ടോ, ഞാൻ കുറച്ച് ഇത് ചെറിയ കഷ്ണം ക്യാബേജ് ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഒരു പിടി ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടുകൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ ഇതാ കുറച്ച് തൂമ് ഗാർലിക് പേസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പം ഇതിൻ്റെ ഒരു സ്പൂണ് ഞാൻ ഈ ബീഫിൻ്റെയും ക്യാബേജിൻ്റെയും മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഇതാ നമ്മുടെ ഒരു ഫില്ലിംഗ്, ബീഫിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. കൂടെ ഞാൻ കുറച്ച് ഇതാ കുക്കുംബറും ക്യാരറ്റും ഒത്തിരി ഉപ്പിലിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതും കൂടി നമ്മുടെ കുബൂസിലോ പീത്താ ബ്രെഡിലോ ഏതിലാണോ റോൾ, ഇനി പൊറോട്ട ആണെങ്കിലും കുഴപ്പമില്ല, ഏതിലാണോ റോൾ ചെയ്യുന്നത് അതിൽ വെക്കുമ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കേ. ഇതിവിടെ മാറ്റി വെക്കട്ടെ. ഇതാ ഞാൻ ഇവിടെ ഒരു പീത്താ ബ്രെഡ് എടുത്തിട്ടുണ്ടേ, ഞാൻ വീട്ടിലുണ്ടാക്കിയ പീത്താ ബ്രെഡാണ്. ഇതിലാണ് ഞാൻ റോൾ ചെയ്യുന്നത് കേട്ടോ, നമ്മളെ ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പീത്താ ബ്രെഡ് ഇവിടെ വെച്ച് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഗാർലിക് പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഏത് പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കട്ടോ. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഷവർമ സോസ് വെച്ചിട്ട്, അത് വേണമെങ്കിൽ അത് വെച്ച് ചെയ്യാട്ടോ. തഹീന സോസ് ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പം ഉണ്ടാക്കിയത് ഗാർലിക് പേസ്റ്റ്, സാധാരണ തൂമില്ലേ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. തൂം നമ്മളെ കുബൂസിൽ അല്ലെങ്കിൽ ബ്രെഡിൽ റൊട്ടി ഒക്കെ എന്ത് വേണമെങ്കിലും എടുക്കട്ടെ, ചപ്പാത്തി എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ നമ്മുടെ ബീഫില്ലേ, ബീഫും ക്യാബേജും അതിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് ആവശ്യാനുസരണം വെച്ചെടുക്കും. നിങ്ങൾക്ക് എത്ര ആണോ അളവ് വേണ്ടത് അത് വെച്ചുകൊടുക്കട്ടോ. ഞാൻ എന്താ ഒരു രണ്ട് സ്പൂൺ വെച്ചുകൊടുക്കണ്ടേ. ഇനിതാ ഞാൻ ഉപ്പിലിട്ട് കുറച്ച് കുക്കുംബറും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഇനി നമുക്കിത് അങ്ങ് റോൾ ചെയ്യാം. നമ്മളെ അടിപൊളി ഷവർമ ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഷവർമ ഇവിടെ റെഡിയാണ്, ബീഫ് ഗ്രിൽഡ് ഷവർമ ആണ്. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ബീഫൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാല്ല കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, ഞാൻ നാലെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒരു നാലെണ്ണം കൂടെ ഉണ്ട്. മൊത്തം എട്ട് ഷവർമ കിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.